നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശുദ്ധ മാർ അഭിമലക് തിമത്യോസ് തിരുമേനിയുടെ നാമധേയത്തിൽ പുതുക്കി പണിത ശീതീകരിച്ച ചാപ്പൽ വെഞ്ചരിപ്പും വിശുദ്ധ കുർബാനയും 2024 ഒക്ടോബർ 20 ഞായറാഴ്ച രാവിലെ 5:15 അഭ്യോദയ മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. മാറപ്രേം സൺഡേ സ്കൂൾ കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിച്ച 42nd കുരുവിളയച്ചൻ കലാമേള സമാപിച്ചു. മുംബൈ മാർ ഗബ്രിയൽ ചർച്ച് തിരുനാൾ ആഘോഷിച്ചു. പട്ടിക്കാട് മാർ തോമസ് ലിഹാ പള്ളിയുടെ പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭമായി. വാർത്തകൾ വിശദമായി. വിശുദ്ധ മാർ അഭിമലക് തിമത്യോസ് തിരുമേനിയുടെ നാമധേയത്തിൽ പുതുക്കി പണിത ശീതീകരിച്ച ചാപ്പൽ വെഞ്ചരിപ്പും വിശുദ്ധ കുർബാനയും 2024 ഒക്ടോബർ 20 ഞായറാഴ്ച രാവിലെ 5:15 അഭിവന്ദ്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വിശുദ്ധനായ മാർ അഭിമലക് തിമത്യോസ് തിരുമേനിയുടെയും കാലം ചെയ്ത മറ്റ് തിരുമേനിമാരുടെയും കബറിടമായ കുരുവിളയച്ചൻ കല്ലറ പള്ളിയോട് ചേർന്ന് ചാപ്പലിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒക്ടോബർ 20 ഞായറാഴ്ച കിഴക്കേക്കോട്ട അഞ്ചങ്ങാടി മാർ ഷീമോൻ ചാപ്പലിലും കുരിയച്ചിറ മാർ ഔദീശോ പള്ളിയിലും രാവിലെ 6 വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കുന്നതല്ലെന്നും അവിടെ വരുന്ന പുരോഹിതന്മാരും വിശ്വാസികളും സാധിക്കുന്ന എല്ലാ പുരോഹിതന്മാരും എല്ലാ സഭാവിശ്വാസികളും ഈ വെഞ്ചരിപ്പ് കർമ്മത്തിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കണമെന്നും അഭിവന്ദ്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത തന്റെ സന്ദേശത്തിൽ അറിയിച്ചു. മാർ അപ്രീം സൺഡേ സ്കൂൾ കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിച്ച 42nd കുരുവിളയച്ചൻ കലാമേള സമാപിച്ചു. 2024 സെപ്റ്റംബർ 29 ഒക്ടോബർ 12-13 തീയതികളിൽ 3 സംഘടിപ്പിച്ച മേളയിൽ വിവിധ ഇടവകകളിൽ നിന്നായി 22 പള്ളികളിൽ നിന്നുള്ള സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. സെപ്റ്റംബർ 29 ഓഫ് സ്റ്റേജ് മത്സരങ്ങളും ഒക്ടോബർ 12-13 തീയതികളിൽ ഓൺ സ്റ്റേജ് മത്സരങ്ങളുമാണ് അരങ്ങേറിയത്. കാൽഡിയൻ സിറിയൻ സ്കൂളിൽ സംഘടിപ്പിച്ച കലാമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 2024 ഒക്ടോബർ 13 കാലത്ത് 9 അഭിവന്ദ്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത സൺഡേ സ്കൂൾ പതാക ഉയർത്തിക്കൊണ്ട് നിർവഹിച്ചു. ഗാനമാലിക ആലാപനം സിംഗിൾ, ഗാനമാലിക ആലാപനം ഗ്രൂപ്പ്, പ്രസംഗം, പ്രച്ഛന്നവേഷം, ലൈവ് ക്വിസ് ബർഷീത്, സ്കിറ്റ് എന്നീ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടന്നു. ടോട്ടൽ പോയിന്റിൽ കുരിയച്ചിറ മാർ മാറി സ്ലിഹ ഇടവക 56 ഒന്നാം സ്ഥാനവും പറവട്ടാനി മാർ അദ്ദായി സ്ലിഹ പള്ളി 47 രണ്ടാം സ്ഥാനവും നെല്ലങ്കര മാർ എസ്തപ്പനോ സഹദ ഇടവക 41 മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. മുംബൈ മാർ ഗബ്രിയൽ പള്ളി തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന തിരുനാൾ പൊതുയോഗത്തിൽ അഭിവന്ദ്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷനായിരുന്നു. സൺഡേ സ്കൂൾ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും 10 +2 പ്രൊഫഷണൽ ബിരുദാനന്തര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. വികാരി ഫാദർ സുനിൽ കുമാർ സ്വാഗതവും ഇടവക കൈക്കാരൻ ആൻഡ്രോ കുര്യൻ യോഗത്തിൽ ആശംസയും നൽകുകയുണ്ടായി. പാരിഷ് കൗൺസിൽ അംഗം ജിയോ കാങ്കപ്പാടൻ സമ്മാനാർഹരുടെ വിവരങ്ങൾ വിശദീകരിച്ചു. പാരിഷ് കൗൺസിൽ അംഗം ഷോബി ജോൺ ഇടവകയുടെ വരവ് ചിലവ് കണക്കുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ഇടവക കൈക്കാരൻ തോമസ് ഇമ്മട്ടി നന്ദി രേഖപ്പെടുത്തി. അസിസ്റ്റന്റ് വികാരി അലക്സ് ടോണി സന്നിഹിതനായിരുന്നു. ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യൻ ആർച്ച് ഡയോസിസിലെ ഏറ്റവും പഴക്കം ചെന്ന ദേവാലയമായ തൃശൂർ പട്ടിക്കാട് സ്ഥിതി ചെയ്യുന്ന മാർ തോമസ് ലിഹ പള്ളിയുടെ പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭമായി. 2024 ഒക്ടോബർ 20 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 അഭിവന്ദ്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ശിലാസ്ഥാപന ശുശ്രൂഷ നിർവഹിക്കുന്നു. ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിലും ബോർഡ് അംഗങ്ങളും പങ്കെടുക്കും. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.